اللهم أوصلنا بلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين وإلى حضرات أصحابه البدريين والأحديين والخندقين والحنينيين والخيبريين والتبوقيين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات جميع أولياء الله تعالى من مشارق الأرض إلى مغاربها وأهل الخير كلهم أجمعين اللهم وإلى حضرات من ماتوا منا من جهة آبائنا من جهة أمهاتنا ومن نويناهم خاصة يا رب العالمين اللهم اغفر لنا واغفر لهم ارحمنا وارحمهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم بارك لنا في كل امورنا خاصه في امرنا وفي مجلسنا هذا بركه تامه كما باركت على عبادك الصالحين اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين നാം ഏവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാഫർ സ്വാദിഖ് തങ്ങളവർഗൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സദസ്സിലേക്ക് കടന്നുവരും. അതിനു മുമ്പായി നമ്മുടെ സ്ഥലം ഖതീബ് സാദ് നമ്മുടെ എല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അബ്ദുൽ ഖാദർ നഈമി ഉസ്താദിന്റെ മുഖ്യപ്രഭാഷണമാണ്. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന റോഡിന്റെ അറ്റത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ സദസ്സിലേക്ക് കടന്നു വന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله العظيم القدرة والشان شديد البطش والبرهان
حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب يا خير من ذو فينات بالقاع أعظمه فطاب من طيبهن القاء والأكم نفسي في داء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الحبيب الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا رب سيدنا خير الورى سندا حسن مقاصدنا ذا الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أعلم أمة سيدنا محمد Safa Young Men's Association, Nuria Welfare Association, ഇതിന്റെ ആഭിമുഖ്യത്തിൽ ജലാലിയ ദിക്ർ വാർഷിക ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തിവന്ന മൂന്ന് ദിവസത്തിന്റെ പരിപാടിയുടെ സമാപന ദിവസമാണ്. ഇന്നത്തെ ഈ ആത്മീയ മജ്ലിസിന്റെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത നാടായ കുംബോൾ, അവിടുത്തെ കുംബോൾ തറവാടിലെ ജാഫർ സ്വാദിക് തങ്ങൾ അവരുകളാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ മജ്ലിസിൽ വന്നെത്തുകയാണ്. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന എല്ലാ ഓരോരുത്തരും വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ വേദിയുടെ അധ്യക്ഷൻ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബദ്രിയ ജമാ മസ്ജിദ് മട്ട ഇതിന്റെ കരുത്തനായ അധ്യക്ഷൻ അവർക്ക് നസീർ മട്ട, അതേപോലെ നാടിന്റെ നല്ലവരായ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, സഫായ അസോസിയേഷൻ ഇതിന്റെ പ്രസിഡന്റ്, മറ്റു കാര്യദർശി, മറ്റു ട്രഷറർ, മറ്റു പദാധികാരികൾ, അതേപോലെ ഇവിടെ ഈ മജ്ലിസിൽ ഈ സദസ്സിൽ ഉപവിഷ്ടരായ ഈ പള്ളിയുടെ സദർസ്താദ് അവർകൾ, മഅദിൻ ഉസ്താദ് അവർകൾ, ഇതിന്റെ അണ്ടറിലുള്ളതായ ഹിർത്തടക്ക കൊപ്പള മദ്രസയുടെ ഉസ്താദ് അവർകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസിനെ സ്വീകരിക്കുമാരാകട്ടെ. എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അതേപോലെ ഓൺലൈനിലൂടെ ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെ കണ്ടതായ വീക്ഷിച്ചതായ എല്ലാ ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാരാകട്ടെ, റഹ്മത്ത് ചെയ്യുമാരാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായ വാളോ പ്രഭാഷണമോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാല്ലാഹ് ഒരു അരമണിക്കൂർ തങ്ങളവർകൾ വരുന്നതുവരെ ചെറിയൊരു ഉപദേശം നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ജനനം എന്നുള്ളത് നാം അനിരീക്ഷിതമായി ലഭിക്കുന്ന ഒന്നാണ്. അനിരീക്ഷിതമായി ലഭിക്കുന്ന ജനനവും നിശ്ചിതമായി
ലഭിക്കേണ്ടുന്ന മരണവും ഈ രണ്ട് മരണവും ജനനവും ഇതിനിടയിൽ നമ്മുടെ ജീവിതം നല്ല നിലക്ക് തീർക്കണമെന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഈ സമയത്തിൽ നാം നമ്മുടെ ഓരോ മണിക്കൂറുകളിൽ, ഓരോ നിമിഷങ്ങളിലും, ഓരോ സെക്കൻഡുകളിലും, ഓരോ സ്ഥലങ്ങളിലും നാം ഓർത്തു വെക്കേണ്ട, എന്നും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. അതാണ് ഒന്ന് അല്ലാഹു തആല, രണ്ടാമത്തേത് മരണം. അല്ലാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനിക്കും പറയാതെ തന്നെ അറിയാം. കാരണം ഈ ദുനിയാവിൽ നാം വന്നു കഴിഞ്ഞു. ഈ ദുനിയാവിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതം മുഴുവനും ആകാശഭൂമിന്റെ ഇടയിൽ നല്ല നിലക്ക് സഞ്ചരിക്കാനുള്ള, നല്ല നിലക്ക് ഓടി ഓടി കളിക്കാനുള്ള, മറ്റുള്ള നല്ല നിലക്കുള്ള ജീവിതം നയിക്കാനുള്ള എല്ലാവിധ സൗലഭ്യങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങൾ തന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളത് ഓരോ ബുദ്ധിയുള്ള മനുഷ്യനിക്കോ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തേതാണ് മരണം. അതും നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അപ്പൊ അല്ലാഹുവും അതേപോലെ മരണവും, ഇത് രണ്ടും ഒഴിഞ്ഞു നിൽക്കുന്ന, ഇത് രണ്ടിനെ തൊട്ട് മറന്നു നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന ഒരവസ്ഥ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എല്ലാ രസങ്ങളെ പൊളിച്ച് കളയുന്ന മരണമാകുന്ന ആ ഒരു ഭയാനകരമായ കാര്യത്തെ നിങ്ങൾ ഓർക്കലിന് അധികരിപ്പിക്കുക. മരണമാകുന്ന മരണത്തെ നിങ്ങൾ ഓർക്കലിന് അധികരിപ്പിക്കുക. എന്നും നിങ്ങൾ മരണത്തെ സ്മരിച്ചു കൊണ്ടിരിക്കണം. കാരണം എന്ത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓരോ ശരീരവും മരണമാകുന്ന കയ്പ് നീര് കുടിക്കേണ്ടതാണ്. ഓരോ ശരീരവും മരണത്തിന്റെ രുചി നോൽക്കേണ്ടതാണ്. അതുകൊണ്ട് മരണത്തെ ഓർക്കലിനെ, മരണത്തെ സ്മരിക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം അല്ലാഹുവിനെയും മരണത്തെയും ഓർമ്മയില്ലാത്ത, അല്ലാഹുവിനെയും മരണത്തെയും ചിന്തയില്ലാത്ത ഒരു സമയം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്നും അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കണം. എന്തിനേറെ പറയണം, എന്തിനേറെ പറയണം, നമ്മുടെ വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോൾ, കക്കൂസിലേക്ക് പോകുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, അവിടെ നിന്ന് പോകുന്ന സമയത്ത് ദിക്ർ ചൊല്ലുകയാണെങ്കിലും അവിടെ നിന്ന് കടന്നതിന് ശേഷം ദിക്ർ പാടില്ല. കാരണം അത് നജസുള്ള സ്ഥലമാണ്. അവിടെ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദിക്ർ അവിടെ പറയാൻ പാടില്ല. അത് മഹത്തായ ദിക്റാണ്. എന്നാൽ തിരിച്ചു വന്നാലോ, ആ വിസർജന സ്ഥലത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ നാം അല്ലാഹുവിനോട് തൗബ ചോദിക്കുന്നു. ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനീ. അത്ര സമയം ഞാൻ നിന്നെ ഓർമ്മിച്ചില്ല, നിന്നെ സ്മരിച്ചില്ല, നിന്റെ ദിക്ർ ചൊല്ലില്ല അല്ലാ. ആ സമയത്തിൽ നിന്നെ ഓർമ്മിക്കാതെ കാരണം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ആ സ്ഥലത്തിൽ സ്മരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ നീ ശിക്ഷിക്കല്ല അല്ലാ. നിന്നോട് ഞങ്ങൾ പുറുക്കല്ലേ ചോദിക്കുന്നു അല്ലാ. അത്രയും വലിയ മഹത്തായ കാര്യമാണ് ദിക്ർ. അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് നജസുള്ള സ്ഥലമല്ലാതെ ബാക്കി ഏത് സ്ഥലത്തിലും അല്ലാഹുവിനെ ഓർമ്മിക്കണം. ഒരു മനുഷ്യൻ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ, എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ, കിടന്ന് ഉണരുമ്പോൾ, ഉണർന്ന് കിടക്കുമ്പോൾ, ഓരോ സമയത്തും അല്ലാഹുവിനെ സ്മരിക്കണം. ഓരോ സ്ഥലത്തിലും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലഉലിൽ അൽബാബ് അല്ലദീന
يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار آغاش بومي പടച്ചതായ അള്ളാഹു ആ അള്ളാഹുവിനെ സ്മരിക്കുന്നവർ ആരാണ് അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുന്നവർ ആരാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ആകാശഭൂമിയെ പടക്കുന്നതിലും രാത്രി പകലിനെ വ്യത്യാസമാക്കിയതിലും ജനങ്ങൾക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൃഷ്ടാന്തമുണ്ട് അതാരാ ചിന്തിക്കുന്നവർ അത് ബുദ്ധിയുള്ളവരാണ് ആയാത്തിൽ ഉലിൽ അൽബാബ് അത് ബുദ്ധിയുടയവരാണ് അത് ചിന്തിക്കുന്ന ചിന്തയുള്ളവരാണോ അവർക്കാണ് അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുകയുള്ളോ അവരെങ്ങനെ സ്മരിക്കുന്നു ഖുർആൻ പറയാണ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം അവർ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കും നിർത്തത്തിലും ഇരുത്തത്തിലും ഏത് അവസ്ഥയിലും അള്ളാഹുവിനെ സ്മരണയാണ് വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് ആകാശഭൂമിയെ പടക്കുന്നതിൽ അവർ ചിന്തിക്കും എങ്ങനെ അള്ളാഹു ഒരു തൂണുമില്ലാതെ ഒരു പിള്ളറുമില്ലാതെ ഒരു സ്തംഭവുമില്ലാതെ ആകാശത്തെ ഉയർത്തി നിർത്തില്ലേ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാണ് എന്നിട്ടോ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില അവർ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും അവസാനം പറയുകയാണ് ഓ നമ്മുടെ രക്ഷിതാവേ മാ ഖലഖത ഹാദാ ബാതില ഈ കാണുന്ന സർവ സൃഷ്ടികളും ആകാശഭൂമി പർവ്വതങ്ങൾ മറ്റുള്ള ഓരോ സൃഷ്ടികളെയും നീ വെറുതെ പടച്ചിട്ടില്ല അല്ലാ നീ വെറുതെ പടച്ചിട്ടില്ല അല്ലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ നീ എന്തൊരു പരിശുദ്ധനാണ് നീ എന്തൊരു പരിശുദ്ധനാണ് നിന്നെ ഞങ്ങൾ പരിശുദ്ധനായി വാഴ്ത്തുന്നു അല്ലാ ഫഖിനാ അദാബന്നാർ നരകമാകുന്ന ആ മഹാ കഠിനമാകുന്ന ചൂടിനെ തൊട്ടോ അദാബിനെ തൊട്ടോ ഞങ്ങൾ നീ കാക്കേടമേ എന്ന് അള്ളാഹുവിനോട് അവർ വിളിച്ചു പറയുകയാണ് അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നവർ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലായി ചിന്തയുള്ളവർ ബുദ്ധിയുള്ളവർ മനുഷ്യന്റെ ബ്രെയിൻ ചെലവഴിക്കുന്നവർ നല്ല നിലക്ക് നല്ല റൂട്ടിൽ ചെലവഴിക്കുന്നവർ അവരാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നത് അവരാണ് അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് അവരാണ് അള്ളാഹുവിനെ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത്തര കൂട്ടരിൽ നമ്മളെല്ലാവരും പെടുത്തുമാരാകട്ടെ അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കാത്ത് സലാമത്താക്കുമാരാകട്ടെ ഞാൻ എന്റെ വിഷയം സുദീർഘമായി പറയുന്നില്ല നമ്മുടെ മരണവും അള്ളാഹും രണ്ടിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം അതിനെ തൊട്ടുള്ള ഒരു ഒരു വിട്ടുവീഴ്ച നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മജ്ലിസിലേക്ക് തങ്ങൾ അവർകൾ വരികയാണ് എല്ലാവരും വന്ന് സദസ് ഭംഗിയാക്കി തരണമെന്ന് വീണ്ടും ഉണർത്തുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുക തങ്ങൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ജന്നത്തുൽ ബഖിയിലേക്ക് പോയിക്കൊണ്ടോ അവിടുന്ന് പറയുകയാണ് കബറാളികളോട് അസ്സലാമു അലൈക്കും യാ ദാറു ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ
എന്ന് പറയുകയും അവിടുന്ന് ആ ദിവസത്തിൽ അതാ ഇബ്രാഹിം എന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ വഫാത്തായിരിക്കുകയാണ്. അവിടുന്ന് അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിലോ വെച്ചുകൊണ്ട് അവിടുന്ന് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. മുത്തനബിയുടെ പ്രിയമകനായ ഇബ്രാഹിം എന്ന മകൻ വഫാത്തായ സമയത്ത് ജന്നത്തുൽ ബഖീലേക്ക് ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് വേജാരോടെ അവിടുന്ന് അതാ വിഷമത്തോടെ കരയുകയും അവിടുന്ന് അതാ കബറാളികളോട് സലാമു പറയുകയാണ്. അതിനെ കണ്ടു നിൽക്കുന്നതായ ധീരതയുടെ പര്യായമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടി അവിടുന്ന് വെച്ചിട്ടുകൊണ്ട് അവിടുന്ന് ശബ്ദിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തുകൊണ്ടെന്നാണെന്നറിയുമോ? ഖബറിന്റെ ആ ഒരു മഹാമഹ ആ ഒരു ഭയാനകതയെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടോ അവിടുന്ന് അതാ പൊട്ടിപ്പൊട്ടി കരയുകയാണ്. മാത്രമല്ല ആ ഇബ്രാഹിം എന്ന മകനെ ദഫന ചെയ്തതിന് ശേഷം അവിടുന്ന് അതാ ആ മകന്റെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഖീന് ചൊല്ലിക്കൊടുക്കുകയാണ്. തൽഖീന് ചൊല്ലി കൊടുക്കുകയാണ്, യാ ഇബ്രാഹിം ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ അസീസാനിൽ ആഇലാൻ മുൻകറു വ നകീറു അലൈഹി മസ്സലാം. ഓ പൊന്നുമോനെ, എന്റെ ഖബറിൽ വെക്കുന്ന സമയത്തോ അവിടുന്ന് രണ്ട് മലക്കുകൾ വരികയാണ്, മുൻകർ അലൈഹി സലാം നക്കീർ അലൈഹി സലാം എന്ന രണ്ട് മലക്കുകൾ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഫായങ്ക് മെൻസിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ ബദരിയാജുമ മസ്ജിദിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അൽഅമീൻ ഹിർത്തടക്ക മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ, കൊപ്പള ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഒന്ന് സദസ്സിലിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതേപോലെ ജമാഅത്തുള്ള ഈ മൂന്ന് മദ്രസയുടെ ഉസ്താദന്മാരും അതേപോലെ ജമാഅത്തിൽ പെട്ട പണ്ഡിതന്മാരായ ഉസ്താദന്മാരൊക്കെ വന്ന് സദസ്സിനെ ഭംഗിയാക്കി തരണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അഭിനന്ദനകളോ നൂരിയ വെൽഫെയർ അസോസിയേഷൻ ഹാഗോ സഫ യങ് മെൻസ് അസോസിയേഷൻ ബദരിയ ജുമാ മസ്ജിദ് മഠ ഇതര ജന്തി ആശ്രയത്തിൽ നടത്തിയിരുന്ന ബൃഹത് ജലാലിയ ദിക്റും മജ്ലിസിന ഈ കാര്യക്രമത്തിൽ പ്രൗഢോജ്വലവാഗി പ്രഭാഷണം മാടിയ അബ്ദുൽ ഖാദർ നഈമി ഖതീബറു ബിജെഎം മഠ അവരിഗೆ ഹാർദികവാദ അഭിനന്ദനകളನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದಾರೆ. ಇದೀಗ ಜಲಾಲಿಯ ದಿಕ್ರ್ ಮಜ್ಲಿಸ್ ಬಹುಮಾನ್ಯರಾದ ಸೈಯದ್ ಕುಟುಂಬದ ರೋಮಾಂಚಕ ನಾಯಕರುಗಳಾಗಿ ಜಗಜಾಹಿರುಗೊಂಡ ಆಧ್ಯಾತ್ಮಿಕ ಆ ಸೈಯದ್ ಜಫರ್ ಸ್ವಾದಿಕ್ ತಂಗಲ್ ಕುಂಬೋಲ್ ರವರ ನೇತೃತ್ವದಲ್ಲಿ ಇದೀಗ ಜಲಾಲಿಯ ದಿಕ್ರ್ ಮಜ್ಲಿಸ್ ವೇದಿಕೆಗೆ ಬಹುಮಾನರಾದ ಇದ್ದಿನಬ್ಬ ಗೌರವಾಧ್ಯಕ್ಷರು ಎನ್ ಡಬ್ಲ್ಯೂ ಎ ಬಿಜೆಎಂ ಮಠ, ರಶೀದ್ ಸುಕ್ರಿಯಾ ಸಲಹೆಗಾರರು ಎನ್ ಡಬ್ಲ್ಯೂ ಎ ಬಿಜೆಎಂ ಮಠ, ಮೊಹಮ್ಮದ್ ಸಾದಿ ಉಪಾಧ್ಯಕ್ಷರು ಬಿಜೆಎಂ ಮಠ, ಕಾಸಿಂ ಮುಸಿಲಿಯಾರ್ ಉಪಾಧ್ಯಕ್ಷರು ಬಿಜೆಎಂ ಮಠ, ಯು ಎಂ ಸಿದ್ದೀಕ್ ಮುನ್ನಿ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಮಠ, ಅಬ್ದುಲ್ ರಹೀಂ ಎಂ ಆರ್ ಕೋಶಾಧಿಕಾರಿ ಬಿಜೆಎಂ ಮಠ, ಸುಲೈಮಾನ್ ಹಿರ್ತಡ್ಕ ಅಧ್ಯಕ್ಷರು ಅಲ್ ಅಮೀನ್ ಮದ್ರಸಾ ಹಿರ್ತಡ್ಕ, ಆದಮ್ ಕೊಪ್ಪಳ ಅಧ್ಯಕ್ಷರು ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಕೊಪ್ಪಳ, ಬದ್ರುದ್ದೀನ್ ಸಾದಿ ಸದರ್ ಮುಅಲ್ಲಿಂ ಕ್ಯೂ ಐ ಎಂ ಮದ್ರಸಾ ಮಠ, ಝೈನುದ್ದೀನ್ ಮದನಿ ಮುಅಲ್ಲಿಂ ಮಠ, ಇಸ್ಮಾಯಿಲ್ ಅರ್ಷದಿ ಮುಅಲ್ಲಿಂ ಮಠ, ಅಬೂಬಕರ್ ಸಾಯಿದಿ ಕೊಪ್ಪಳ, ಹನೀಫ್ ಸಕಾಫಿ ಅಲ್ ಅಮೀನ್ ಮದ್ರಸಾ ಹಿರ್ತಡ್ಕ, ಅಬೂಬಕರ್ ಹಿಮಾಮಿ ಅಲ್ ಅಮೀನ್ ಮದ್ರಸಾ ಹಿರ್ತಡ್ಕ ಇವರೆಲ್ಲರೂ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ജലാലിയ റാത്തിബ് ആരംഭിക്കുകയാണ്. എല്ലാവരും ദൂരെ നിൽക്കുന്നവരെല്ലാം വളരെ പെട്ടെന്ന് മജ്ലിസിൽ വന്നിരിക്കുക. വളരെ അച്ചടക്കത്തോടെ ഇരുന്നുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി അദ്കാറുകളൊക്കെ ചൊല്ലണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ദാക്കിരിയങ്ങളിലും ശാക്കിരിയങ്ങളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيتون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوا يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون
كلنا آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما عملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين يا أرحم الراحمين ارحمنا يا أرحم الراحمين ارحمنا يا أرحم الراحمين ارحمنا يا أرحم الراحمين ارحمنا لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم 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 ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم 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 أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبي ورسولا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا بسم الله والحمد لله الخير والشر بمشية الله بسم الله والحمد لله الخير والشر بمشية الله بسم الله والحمد لله الخير والشر بمشية الله
بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر يا ربنا اعفو عنا قبح الذي كان منا يا ربنا واعف عنا قبح الذي كان منا يا ربنا واعف عنا قبح الذي كان منا يا ربنا واعف عنا قبح الذي كان منا يا ذا الجلال والإكرام أمثنا على دين الإسلام 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 والإكرام أمتنا على دين الإسلام يا قوي يا متين اكفي شر الظالمين 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 أصلح الله أمور المسلمين صرف الله شر المؤذين 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 يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم نستغفر الله رب البرايا ونستغفر الله من الخطايا نستغفر الله رب البرايا ونستغفر الله من الخطايا نستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر 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 الله رب البرايا ونستغفر الله من الخطايا
بشيرا بالصلاة طه نبيا وارفعا شيخا وليا رضيا ازدو عن سلح باب ما دمت حيا اذ بنوا بنا ومكانا قسيا قتلوا آية الوداع فخروا خيفة البين سجدا وبكيا وبذكره متسيح دموعي كلما اشتد نكرة وعشيا وأناجي الإله من عظم شوقي كمناجاة عبده زكريا واختفى نورهم فعدت أنادي في ظلام الدجى نداء خفيا وحان الحلم بالفراق فهب لي ربي بالقرب من لدنك وليا يا خليلي يا خلياني بعشقي أنا أولى بنار حب سليا أنا في نظري وحبي وقلبي لست وديري أيهم أشد عتيا أنا شيخ الغرام من يبتدي بي في الهوى أهدي صراطا سويا أنا ميت الهوى ويوم أراهم ذلك اليوم يوم أبعث حيا استجب سيدي دعائي لأني لم أكن بالدعاء ربي شقيا استجب سيدي دعائي لأني لم أكن بالدعاء ربي شقيا واستجب سيدي دعائي لأني لم أكن بالدعاء ربي شقيا صلوات الكريم شهرا وحولا ألف ألف للرسول المعلى صلوات الكريم شهرا وحولا ألف ألف للرسول المعلى مرحبا مرحبا وأهلا وسهلا لعبيد دنوا إلى باب مولى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى بسطوك فضلة وافتقاري ببداد النشا بقلب تملى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى وأداروا جفونهم طول ليلة خوف ما يفطرون النحو ليلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى وسقاهم حبيبهم نهل عشق فهدوا نحوه سكارى وميلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى الله تاج عز عليهم يا له حبي الآل والعلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى فلهم أوجه تنير الظلام وآياد تضابل الخير كلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى وقلوب تقلبت بالجليل مقبلات إليه عمن تولى صلوات الكريم شهرا وحولا
ألف ألف على الرسول المعلى ألسنتهم تقول أستغفر الله كل حالي يليق مما سوى الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله وبنا صوت ذكرهم جاهدوا مع نفسي أمارة لهم غير الله صلوات الكريم شهرا محولا ألف ألف على الرسول المعلى لا ترى منه مصيبة لفظة إلا ونفوا غيره بلا لب إلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى لا إله إلا الله 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 أيها الحاضرون ذكر ربي دونكم سبلهم فتهدي إلى الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى مبتغى القدير صراط سبيا إن فيه الوصول لله سهلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى والزموا رتبته واضبينا وحذار الفطور والكسل ملا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى هو يسير بكم إلى الملكوت من قضاء لبامة بإلا الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى إلا الله 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 إلا الله
illallah 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 جللوا ربكم بالفضل الجلالا جبروتي ذكركم يا أخي الله صلوات الكريم شهرا معولا ألف ألف على الرسول المعلى نبر الله صدركم بانجلاء رين غيرية بالله الله صلوات الكريم شهرا معولا ألف ألف على الرسول المعلى الله 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 لا تضيع نفائس العمر وقتا بسوى ذكرها وواب تجلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى قومي أفنوا وجودكم على ملا أوتي جمعا بذكر نفس توالى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى هو 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 يا مجازي عالم الظل شاهد واحدا في الوجود كي تضمحلا صلوات الكريم شهرا وحولا
الفاعل بن على الرسول المعلى لحى عسل العظالم بن عظام من ثبوت الوجود لله لله صلوات الكريم شهرا وحولا الفاعل بن على الرسول المعلى الله موجود بالوجود 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 قل هو الله ليس شيء سواه وبسطير الضمير عطم محلا صلوات الكريم شهرا معولا الف الف على الرسول المعلا لازم ذكركم به هو الله وبهاه وهو الله قولا صلوات الكريم شهرا معولا الف الف على الرسول المعلا هو الله 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 هو قطب الوجود محيي الدين ولي من عز جلا صلوات الكريم شهرا وحولا الف الف على الرسول المعلا هو يحيي قلوبكم بالرشاد فلكم من مريده نال نيلا صلوات الكريم شهرا وحولا الف الف على الرسول المعلا احضروا
ذكر صغير قلوبا فهو حق تو حق ذكرا جميلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى حق تو حق 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 من هدى الله فهو جمع وفرقا محتد للبقاء مهما تخلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى اهتدوا بمقالكم أنت الهادي أنت الحق فليس الهادي سوى الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى أنت الهادي أنت الحق ليس الهادي إلا هو 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 من أراد الرقي فالله كافي فهو يعليه بالتراقي ليعلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى قل إذا ما فنيت لله كلا حسبي يا رب ما بقلبي غير الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا
illallah Hasbi Rabbi Jalallah Ma fi qalbi ghayrullah Nur Muhammad sallallah La ilaha illallah Hasbi Rabbi Jalallah Ma fi qalbi ghayrullah Nur Muhammad sallallah La ilaha illallah حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله اللهم صلوا على الشفيع الرسول ما استطعتم فسبحوا الله طولا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى احمدوه وكبروه ثلاثا مع ثلاثين ذا كفاكم سبيلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى سبحان الله 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 الحمد لله 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 الله أكبر 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 كبيرا والحمد لله كثيرا وسبحان الله بحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد اذكروا الله قومي ذكرا كثيرا واتقوه وراقبوه كفيلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى إن أردتم وصال جمع الأحبة فذو الحي القيوم دعوا جزيلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى حي قيوم 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 حي قيوم
الله لا إله إلا هو الحي القيوم 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 واختموا وردكم بالتهليل ذكري واذكروه كما هداكم طويلا صلوات الكريم شهرا وحولا الفائل منا للرسول المعلى لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم ربي صل على النبي وسلم وعلى الآل ما يزارون النملا ارحم القائل يا نسلا لأحمر واعفو عنه الذنوب يا خير مولا وعن الحاضرين والذاكرين واعميهم كل داهيات وذلا وختام الجميع حسن وسلم كلهم ثم كلهم يا جليلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى الماذا من سر الشيطان ومن المخزيات في كل أحيان بسم الله ابتدت ربي دعائي فلك الحمد دائما يا رجائي صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى
يا رب صل وسلم على النبي والآل والصحب وزدهم مرتبا. يا رب صل وسلم على النبي فالعالي ما لاح العوالم من هبا. يا رب صل وسلم على النبي والآل ما سمع الأذان مرتبا. يا رب صل وسلم على النبي والآل ما قال المصلي مرحبا. يا رب صل وسلم على النبي والآل ما وعظ الخطيب وأحربا. يا رب صل وسلم على النبي والآل ما هب صبا نحو القبا. يا رب صل وسلم على النبي والآل ما لب الحجيج وقربا. يا رب صل وسلم على النبي والآل ما شم الكرام شذ الحبا. يا رب صل وسلم على النبي والآل ما أطر سرات أولي الحبا. يا رب صل وسلم على النبي والآل ما فعل المصلي أطيبا. يا رب صل وسلم على النبي والآل ما نال المسلم منصبا. يا رب صل وسلم على النبي والآل ما سجع الحمام وأجوبا. يا رب صل وسلم على النبي والآل ما صدق القطوات وأصوبا. يا رب صل وسلم على النبي والآل ما صدح البلابل ويهبا. يا رب صل وسلم على النبي والآل ما لمح سراب وألهبا. يا رب صل وسلم على النبي والآل ما ضاع السراج ورحبا. يا رب صل وسلم على النبي والآل ما صاغ الشراب وأحذبا. يا رب صل وسلم على النبي والآل ما أبدى التراب مذهبا. يا رب صل وسلم على النبي والآل ما بشر رياح وصيبا. يا رب صل وسلم على النبي والآل ما الثمار طابت من سبا. يا رب صل وسلم على النبي والآل ما صغت القلوب إلى النبا. يا رب صل وسلم على النبي والآل ما غفر المهيمن مذنبا. يا رب صل وسلم على النبي والآل ما ستر العليم محيبا. يا رب صل وسلم على النبي والآل ما الأبدان صحت من وبا. يا رب صل وسلم على النبي والآل ما نفع دواء مجربا. يا رب صل وسلم على النبي والآل ما شرقي يزاع مغربا. يا
ربي صل وسلم على النبي والآل من الإيمان زاد مقربا. يا ربي صل وسلم على النبي والآل من الإسلام دين مجتبى. يا ربي صل وسلم على النبي والآل من التوحيد تسبيحا أبا. يا ربي صل وسلم على النبي والآل من الإرفان عذب مشربا. يا ربي صل وسلم على النبي والآل ما نار الفؤاد مهذبا. يا ربي صل وسلم على النبي والآل ما كمل اليقين تغلبا. يا ربي صل وسلم على النبي والآل ما الإخلاص أنجح مطلبا. يا ربي صل وسلم على النبي والآل ما حصل الفناء تقربا. يا ربي صل وسلم على النبي والآل ما جمع البقاء محوا سبا. يا ربي صل وسلم على النبي والآل ما التمكين زان تعتبا. يا ربي صل وسلم على النبي والآل ما التحليل فينا موجبا. يا ربي صل وسلم على النبي والآل وسع بي وزد مرتبا. بالله نرجو أن تشفع سيدي في كل من صلى عليك وأطربا. لا زال من صلى عليك وسلما محبوب من فرض صلاة وأوجبا. غفرانك اللهم ربي لي وللحسين فارحمنا وصنا معتبا. صلى يا ذا القائل محمد ولمن أحب وعسلنهم مربا. يا ربي بلغ قصدنا وخطابنا حسن بجاه مكلم خشف الضبا. يا حي يا قيوم فضلك أوسع من ذنبنا فلكم وكم لك موهبا. عسلا خطامنا أهل الثنا مثل ما حسنت ختم زاهنا. يا ربي صل وسلم على النبي والآل والصحب وزدهم مرتبا. إلى حضرة سيد اللبن الأخرين وأفضل الخلائق أجمعين صلى الله وسلم وبارك عليه وآله وصحبه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أرواح جميع الأنبياء المرسلين ولكل من أصحابهم وتبعهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى أرواح ساداتنا أبي بكر وعمر وعثمان وعلي وبقية الأسرة المبشرة والحسن والحسين وحمزة والحباس وصائد المهاجرين والأنصار وأزواج رسول الله وبنات رسول الله وباقي صحابة رسول الله صلى الله عليه وسلم وعليهم أجمعين. ثم إلى أرواح التابعين وتابعي التابعين فضل إلى ساداتنا أبي حنيفة الكوفي ومالك المدني والشافعي المصري والأنبلي البغدادي وأساتذتهم تلامذة الذين نفعنا الله بعلومهم وعمانا نافات دار بركاتهم رضي الله عنهم ورضوا عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى روح شيخ الطريقة وإمام الحقيقة المحبوب سبحانه والمعشوق الرحمن سراج الحباب تاج الأخطاب الشيخ محي الدين عبد القادر الجيلاني رضي الله عنه. ثم إلى روح صاحب المناقب الجلية والمراتب العليا القطب الفريد والغوث الوحيد السيد الشيخ أبي الحسن علي الشاذلي رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى روح شيخنا القطب السيد محمد البخاري وتلميذ العارف الكامل الولي عمر القاهري قدس الله سرهم العزيز وعطر مقبرهم الإبريز. ثم إلى روح شيخنا وأستاذنا ومرشدنا الكامل الزاهد والعالم العابد ذل الأوصاف المعظم والخلاق المقرمة الشيخ عبد القادر القادري القاهري المولد والكركري المرقد نبر الله ذريعه ونراهي المدفونين عوله. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى أرواح علماء الكركرين والقاهرين ومشايخنا القادرين رحمهم الله وعدا لإنام بركاتهم وبركات من قبلهم. ثم إلى أرواح والدنا الشيخ أحمد والدتنا آمنة نفر الله ذريحه وما ضرائه المدفونين أولهما وغفر لنا ولهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى روح الإمام صاحب راتبة الجلالية وحادي الطريقة القدرية العلامة العروسية قرب الله الحضرة القدسية. ثم إلى روح بلدي قطب وحيد الزمان سيد عبد القادر صاحب الخلب رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى روح زكمة الولي الواصلي والشيخ الكامل سائل الحميد صاحب الجلوة رضي الله عنه. ثم إلى روح مرشدنا الولي تيك أحمد عبد القادر المشهوري بشيخ نايكم رضي الله عنه وإلى رواية سولي وفصولي نفواب وخدمهم وعصمهم وطبائهم وأزواجهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى أرواح سائر أولياء الله تعالى في مشارق الأرض ومغاربها إن الله يحمينا بعماتهم ويعبدنا بمددهم وينفونا ببركاتهم في الدارين ثم إلى أرواح آبائنا وأمهاتنا وأشقائنا وإخواننا وأخواتنا وعمامنا وعماتنا وأخوالنا وخالاتنا وأزواجنا وأصهارنا وأنصارنا ومحابنا ومن لهن قلنا لينا وقرابات كل منا ومنكم يا حاضرين غفر الله لنا ولكم ولهم أجمعين ثم إلى أرواح المسلمين والمسلمات والمؤمنين والمؤمنات من لدن آدم عليه السلام إلى يوم القيامة أينما كانوا وأينما كان الكائن منهم غفر الله لنا ولهم أجمعين لعل الله يعطي كل سائل سهلة على ما يرضي الله ورسوله الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين മോഹനിയരെ ഇതിക ബൃഹത് ജലാലിയ ദിക്ര മജ്ലിസിഗെ നേതൃത്വം നേടിയതന്തഹ ജഫർ സ്വാദിക് തങ്ങൾ കുംബോൾ റവരിഗോ അതേ രീതി വേദികയിലെ ഗസ്റ്റ് ആകി കുളിതന്തഹ എല്ലാ ഉസ്താദുഹരു ഹാഗൂ ഇല്ലി നെരദന്ത എല്ലരിഗോ കൂട നൂറിയ വെൽഫെയർ അസോസിയേഷൻ ഹാഗൂ സഫ എംഗ്മെന്റ്സ് അസോസിയേഷൻ ബദ്രിയ ജുമാ മസ്ജിദ് മഠ അധ്യക്ഷരു ഹാഗൂ എല്ല സദസ്യരു ತಮಗೆಲ್ಲರಿಗೂ ಹಾರ್ದಿಕವಾದ ಅಭಿನಂದನೆಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದಾರೆ. ಇದೀಗ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ನಮ್ಮ ಮಠ ಜಮಾಅತಿನ ಐದು ಪ್ರತಿಭಾವಂತ ಧಾರ್ಮಿಕ ಹಾಗೂ ಲೌಕಿಕ ಡಿಗ್ರಿ ಹಾಗೂ ಉನ್ನತ ಶಿಕ್ಷಣ ಪಡೆದ ವಿದ್ಯಾರ್ಥಿ ವಿದ್ಯಾರ್ಥಿನಿಗಳಿಗೆ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ದುವಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಮುಂಚಿತವಾಗಿ ಮೊದಲನೇದಾಗಿ ಕಲಂದರ್ ಫಾಲಿಲಿ ಉಸ್ತಾದರವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಎರಡನೆಯದಾಗಿ ಮೊಹಮ್ಮದ್ ಫಯಾಜುದ್ದೀನ್ ಮದನಿ ಅವರು ಊರಿನಲ್ಲಿಲ್ಲ, ವಿದೇಶದಲ್ಲಿ ಆಗಿರ್ತಾರೆ. ಅವರ ತಂದೆ ಅಬ್ದುಲ್ ರಹಮಾನ್ ರವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಮೂರನೆಯವರು ಮೊಹಮ್ಮದ್ ಇರ್ಷಾದ್ ಮೊಯಿನಿ ಅಲ್ ಅಮ್ಜದಿ ಉಸ್ತಾದರವರನ್ನ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ನಾಲ್ಕನೆಯದಾಗಿ ಆಶಿಕಾ ಆಯಿಷಾ ಫರ್ಹನ ಅವರ ತಂದೆ ಅಲ್ ಹಾಜಿ ಯೂಸುಫ್ ಸಾದಿ ಉಸ್ತಾದರವರು ವೇದಿಕೆಯಲ್ಲೇ ಇದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ವೇದಿಕೆಯಲ್ಲಿ ಸನ್ಮಾನ ಮಾಡಲಿದ್ದಾರೆ. ಐದನೆಯದು ಸವಿಯಾ ಬಾನು, ಅವರ ಅಣ್ಣ ಸಾಬಿತ್ ರವರನ್ನು ಕೂಡ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಪ್ರಥಮವಾಗಿ ಕಲಂದರ್ ಫಾಲಿಲಿ ಅವರು ವೇದಿಕೆಗೆ. ಕಲಂದರ್ ಫಾಲಿಲಿಯವರು ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ ಹಿರ್ತಡ್ಕ ಶಾಲೆಯಲ್ಲಿ ಮುಗಿಸಿ ತನ್ನ 13ನೇ ವಯಸ್ಸಿನಲ್ಲಿ ಮುಹಿಮ್ಮಾತಿಗೆ ತೆರಳಿ 6 ವರ್ಷಗಳ ಕಾಲ ಮುಹಿಮ್ಮಾತಿನ
ಸಮನ್ವಯ ವಿದ್ಯಾಭ್ಯಾಸ ಕರಗತ ಮಾಡಿ 3 ವರ್ಷಗಳ ಕಾಲ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರ ಬಳಿ ಕಲಿತು ಉನ್ನತ ಶಿಕ್ಷಣಕ್ಕಾಗಿ ಸಮಸ್ತ ಕೇರಳ ಜಮಾಯತ್ತುಲ್ ಉಲಮಾ ಕೋಶಾಧಿಕಾರಿಯು ತಾಜುಲ್ ಮುಹಕ್ಕಿಕೀ ನಮ್ಮ ನಾಮದಲ್ಲಿ ಅರಿಯಲ್ಪಟ್ಟ ತಾಜುಲ್ ಮುಹಕ್ಕಿಕೀನ್ ಸೈಹುನ ಕೂಟೂರು ಉಸ್ತಾದರ ಸಿಎಂ ಮರ್ಕಜನಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಪೂರ್ತಿಗೊಳಿಸಿ ಸಾಲಲಿ ಬಿರುದು ಪಡೆದು ನಮ್ಮ ಈ ಊರಿಗೆ ಕೀರ್ತಿ ತಂದ ಆದಂ ಹಾಗೂ ಸುಮ್ಮಯ್ಯರವರ ಪ್ರಥಮ ಪುತ್ರ ಕಲಂದರ್ ಫಾಲಲಿ ಉಸ್ತಾದರವರಿಗೆ ಇದೀಗ ಸನ್ಮಾನ. بسم الله الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد. ಎರಡನೆಯವರು ಮೊಹಮ್ಮದ್ ಫಯಾಜುದ್ದೀನ್ ಮದನಿ. ಅವರ ತಂದೆ ಅಬ್ದುಲ್ ರಹಮಾನ್ ಹಿರ್ತಡ್ಕ ಅವರು ವೇದಿಕೆಯಲ್ಲಿ ಕುಳಿತು ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮಕ್ಕೆ. ಮೊಹಮ್ಮದ್ ಫಯಾಜುದ್ದೀನ್ ಮದನಿಯವರು ಅವರ ಊರು ಹಿರ್ತಡ್ಕ ಮಠ. ತಂದೆ ಅಬ್ದುಲ್ ರಹಮಾನ್ ಹಿರ್ತಡ್ಕ, ತಾಯಿ ಬಿ ಫಾತಿಮಾ. ಇವರ ಜನನ 3 ಸೆಪ್ಟೆಂಬರ್ 1993. ಪ್ರಾಥಮಿಕ ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ ಕೂವತ್ತಲಿಸಿದ ಮದ್ರಸಾ ಮಠ. ಪ್ರಾಥಮಿಕ ಶಿಕ್ಷಣ ಸರ್ಕಾರಿ ಹಿರಿಯ ಪ್ರಾಥಮಿಕ ಶಾಲೆ ಹಿರ್ತಡ್ಕ. ಪ್ರೌಢ ಶಿಕ್ಷಣ ಸರ್ಕಾರಿ ಪ್ರೌಢಶಾಲೆ ಉಪ್ಪಿನಂಗಡಿ. ಪಿಯು ಶಿಕ್ಷಣ ದಾರುಲಿರ್ಷಾದ್ ಮಾನಿ. ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ ಬಹುಮಾನ್ಯರಾದ ಮುಹಿಯದ್ದೀನ್ ಕಾಮಿಲ್ ಸಕಾಫಿ ತೋಕೆ ಉಸ್ತಾದರವರೊಂದಿಗೆ. ಪದವಿ ಶಿಕ್ಷಣ ಮಂಗಳೂರು ವಿಶ್ವವಿದ್ಯಾನಿಲಯ ಅಧೀನದಲ್ಲಿ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಪ್ರಥಮ ದರ್ಜೆ ಕಾಲೇಜ್ ಉಳ್ಳಾಲ 2015. ಲೌಕಿಕ ಸ್ನಾತಕೋತ್ತರ ಪದವಿ ಪಿಎ ಕಾಲೇಜ್ ಆಫ್ ಇಂಜಿನಿಯರಿಂಗ್ನಲ್ಲಿ. ಮಾಸ್ಟರ್ ಆಫ್ ಬಿಸ್ನೆಸ್ ಅಡ್ಮಿನಿಸ್ಟ್ರೇಷನ್ ಇನ್ 2015-2017. ಧಾರ್ಮಿಕ ಪದವಿ ಸೈಯದ್ ಮದನಿ ಅರಬಿಕ್ ಕಾಲೇಜ್ ಉಳ್ಳಾರದಲ್ಲಿ ಮದನಿ ಬಿರುದು 2016-2018. ಪ್ರಸ್ತುತ ಇವರು ಈಗ ಯುಎಇಯಲ್ಲಿ ಖ್ಯಾತ ಹಣಕಾಸು ಸಂಸ್ಥೆಯಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದಾರೆ. ಇದೀಗ ಅಬ್ದುಲ್ ರಹಮಾನ್ ರವರನ್ನು ಮೊಹಮ್ಮದ್ ಫಯಾಜುದ್ದೀನ್ ಮದನಿ ಅವರಿಗೆ ಸನ್ಮಾನ. ಮೂರನೆಯವರು ಮೊಹಮ್ಮದ್ ಇರ್ಷಾದ್. ಮೊಹಮ್ಮದ್ ಇರ್ಷಾದ್ ಮುಯಿನಿ ಅಲ್ ಅಮ್ಜದಿ. ತಂದೆ ಇಸ್ಮಾಯಿಲ್, ತಾಯಿ ಹಾಜಿರಾ. ಮದ್ರಸಾ ಪ್ರಾಥಮಿಕ ಶಿಕ್ಷಣ ಅಲ್ ಅಮೀನ್ ಮದ್ರಸಾ ಹಿರ್ತಡ್ಕ. ನಂತರ ಕುವತ್ತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಮಠ, ಕರ್ನಾಟಕದ ಪ್ರತಿಷ್ಠ ವಿದ್ಯಾಸಂಸ್ಥೆ ದಾರುಲ್ ಇರ್ಷಾದ್ ಕೆಜಿಎನ್ ದಾವಾ ಕಾಲೇಜ್ ಮಿತ್ತೂರು. ಸುಮಾರು 10 ವರ್ಷಗಳ ಕಾಲ ಲೌಕಿಕ ಮತ್ತು ಬೌದ್ಧಿಕ ವಿದ್ಯಾಭ್ಯಾಸ ಕಲಿತು ಮುಯಿನಿ ಬಿರುದುದಾರಿಯಾಗಿ ಅದರೊಂದಿಗೆ ಬಿಕಾಂ ಕಂಪ್ಲೀಟ್ ಮಾಡಿ ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕಾಗಿ ಉತ್ತರ ಪ್ರದೇಶದ ಪ್ರತಿಷ್ಠಿತ ವಿದ್ಯಾಸಂಸ್ಥೆ ಜಾಮಿಯಾ ಅಮ್ಜದಿಯ ರಜ್ವಿಯಾದಲ್ಲಿ ಸುಮಾರು 1 ವರ್ಷಗಳ ಕಾಲ ಕಲಿತು ಅಲ್ಲಿಂದ ಅಮ್ಜದಿ ಬಿರುದುದಾರಿಯಾಗಿ ತೇರುಗಡೆಗೊಂಡು ಇವರುಗಳ ಉಸ್ತಾದಗಳು ದಕ್ಷಿಣ ಕನ್ನಡ ಹಾಗೂ ಉಡುಪಿ ಹಾಸನ ಸಂಯುಕ್ತ ಖಾಜಿಗಳಾದ ಶೈಖುನ ಝೈನುಲ್ ಉಲಮಾ ಮಾನಿ ಉಸ್ತಾದ್ಗಳವರಾಗಿರುತ್ತಾರೆ. ಇದೀಗ ಮೊಹಮ್ಮದ್ ಇರ್ಷಾದ್ ಮುಯಿನಿ ಅಲ್ ಅಮ್ಜದಿಯವರಿಗೆ ಸನ್ಮಾನ. ಬಹುಮಾನ್ಯರಾದ ಸೈಯದ್ ಜಫರ್ ಸ್ವಾದಿಕ್ ತಂಗಲ್ ಕುಂಬೋಲ್ ಉಸ್ತಾದರವರಿಂದ. ನಾಲ್ಕನೆಯವರು ಆಶಿಕಾ ಆಯಿಷಾ ಫರ್ಹಾನ. ಇವರ ತಂದೆ ಅವರ ಬ್ರದರ್ ಸಲಾಹುದ್ದೀನ್. ಅವರ ತಂದೆ ಯೂಸುಫ್ ಸಾದಿ ಮಠ, ತಾಯಿ ತಾಹಿರಾ. 1ರಿಂದ 7ನೇ ತರಗತಿವರೆಗೆ ಹಿರ್ತಡ್ಕ ಹಿರಿಯ ಪ್ರಾಥಮಿಕ ಶಾಲೆಯಲ್ಲಿ, 8ರಿಂದ 10ನೇ ತರಗತಿವರೆಗೆ ಅರ್ರಫಾ ವಿದ್ಯಾಕೇಂದ್ರ ಉಪ್ಪಿನಂಗಡಿಯಲ್ಲಿ,
ಫಸ್ಟ್ ಪಿ ಯು ಸೆಕೆಂಡ್ ಪಿ ಯು ಉಪ್ಪಿನಂಗಡಿ ಪದವಿ ಪೂರ್ವ ಕಾಲೇಜ್ ಉಪ್ಪಿನಂಗಡಿಯಲ್ಲಿ ಏನಪ್ಪಯೋ ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ತೇರಳಕಟ್ಟೆಯಲ್ಲಿ ಎಂಬಿಬಿಎಸ್ ಪದವಿ ಪಡೆದು ನಂತರ ಮುಂದೆ ಎಂ ಡಿ ಮಾಡಬೇಕೆಂದು ತೀರ್ಮಾನಿಸುತ್ತಿರಾರ ಅವರಿಗೆ ಅಲ್ಲಾಹು ತೌಫೀಕಿ ನೀಡಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತ ಇದೀಗ ಸಲಾಹಿದ್ದೀನ್ ರವರು ಸಿಸ್ಟರ್ ರವರ ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸುತ್ತಿದ್ದಾರೆ. ಜಾಫರ್ ಸ್ವಾದಿಕ್ ತಂಗಳ್ ರವರು ಸನ್ಮಾನವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿ ಅಲ್ಹಮ್ದ್. ಐದನೆಯವರು ಸವಿಯಾ ಬಾನು ಅವರು ಅನ್ನ ಅನ್ನ ಸಾಬಿತ್ ವೇದಿಕೆಗೆ ಬರಬೇಕು. ಅಬೂಬಕರ್ ಎಂ ಹಾಗೂ ಜೊಹರಾ ದಂಪತಿಗಳ ನಾಲ್ಕನೇ ಪುತ್ರಿ ಒಂದರಿಂದ ಹತ್ತನೇ ತರಗತಿವರೆಗೆ ಜ್ಞಾನೋದಯ ಬೆತನಿ ಆಂಗ್ಲ ಮಾಧ್ಯಮ ಶಾಲೆ ನೆಲ್ಲಿಯಡಿಯಲ್ಲಿ ಕಲಿತು ಫಸ್ಟ್ ಪಿಯು ಹಾಗೂ ಸೆಕೆಂಡ್ ಪಿಯು ಕೆನರಾ ಪಿಯು ಕಾಲೇಜ್ ಮಂಗಳೂರು ಬಿಇ ಸಿವಿಲ್ ಇಂಜಿನಿಯರಿಂಗ್ ಸಹ್ಯಾದ್ರಿ ಕಾಲೇಜ್ ಆಫ್ ಇಂಜಿನಿಯರಿಂಗ್ ಅಂಡ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಮಂಗಳೂರು 2016 2018 ಮಾರ್ಚಿನಲ್ಲಿ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಕಂದಾಯ ಇಲಾಖೆಯ ಭೂಮಾಪಕರಾಗಿ ನಿಯುಕ್ತಿಗೊಂಡು ಪ್ರಸಕ್ತ ಮಂಗಳೂರಿನ ಡಿಡಿಎಲ್ಆರ್ನಲ್ಲಿ ಕಚೇರಿಯಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದಾರೆ. ಅವರ ಸನ್ಮಾನವನ್ನು ಅವರ ಅಣ್ಣ ಸಾಬಿತ್ ರವರು ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಅವರನ್ನು ಬಹುಮಾನ್ಯರಾದ ಜಾಫರ್ ಸ್ವಾದಿಕ್ ತಂಗಳ್ ರವರು ಸನ್ಮಾನವನ್ನು ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ لا اله الا الله الله اكبر الله اكبر ولله الحمد. ಮುಂದೆ ದುವಾ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ದುವಾ ಸುಮಾರು ಜನಗಳು ದುವಾ ವಸಿಯತ್ ಮಾಡಿದ್ದಾರೆ. ದಿವಂಗತ ಫಾರೂಕ್ ಕೆರೆಮೊಳೆಯವರು 1001 rupees ಇಬ್ರಾಹಿಂ ಅಡಿಗೆ ಅನ್ಸಾರ್ ಕಿಡ್ನಿ ರೋಗದ ಸಂಬಂಧ ದುವಾ ಮಾಡಲು 1250 rupees ಹಮೀದ್ ದಿವಂಗತ ದುವಾ ಮಾಡಲು 500 ಆಯಿಷಾ ಕೆರೆಮೊಳೆ ದುವಾ ಮಾಡಲು ಗರ್ಭಿಣಿ ಸ್ತ್ರೀ ದುವಾ ಮಾಡಲು ಮನೆ ಕೆಲಸ ಪೂರ್ತಿಯಾಗಲು ದುವಾ ಮಾಡಲು 111 ನಸೀಮಾ ತಲೆನೋವು ಶಿಫಾ ಆಗಲು 50 ಬಾವುನ್ಯಾಕ ಸೌದಿ 3 ದಿನದ ಅನೌನ್ಸ್ಮೆಂಟ್ ಉಚಿತವಾಗಿ ನೀಡಿದ್ದಾರೆ ಅವರಿಗೂ ಕೂಡ ದುವಾ ಮಾಡಬೇಕು. ದಿವಂಗತ ಪುತ್ತುಮೋನು ಅಥವಾ ಮೊಹಮ್ಮದ್ ಕೆರೆಮೊಳೆ ದುವಾ ಮಾಡಲು 5 ಬೊಂಡ ನೀಡಿರು ದಿವಂಗತ ಹಸೀನಾರ್ ಹಿರ್ತಡ್ಕ ದುವಾ ಮಾಡಲು ಸುಲೈಮಾನ್ ಹಿರ್ತಡ್ಕ ದುವಾ ಮಾಡಲು ಮುಸ್ತಫಾ ಹಿರ್ತಡ್ಕ ದುವಾ ಮಾಡಲು ವಸಿಯತ್ ಮಾಡಿದ್ದಾರೆ. ಅಶ್ರಫ್ ಹಿರ್ತಡ್ಕ ಆಯಿಷಾ ಮಠ ಜಲಾಲಿಯಾದ ತಬುರ್ಕ್ ಅಡುಗೆಯನ್ನು ಉಚಿತವಾಗಿ ಮಾಡಿದ ಹಕೀಂ ಟೀಮ್ ಇವರಿಗೂ ಕೂಡ ದುವಾ ಮಾಡಲು ವಸಿಯತ್ ಮಾಡಿದ್ದಾರೆ. ಭಾರತ್ ಹಮೀದ್ ಕುಟುಂಬಕರಿಗೆ ಎಲ್ಲ ಆರೋಗ್ಯದ ಬಗ್ಗೆ ದುವಾ ಮಾಡಲು ಯೂಸುಫ್ ಹಿರ್ತಡ್ಕ ಮನೆ ಕೆಲಸ ಪೂರ್ತಿಯಾಗಲು ಅಶ್ರಫ್ ಮುನ್ನಿ ಮಠ 100 rupees ಲತೀಫ್ ಮಠ ದುವಾ ಮಾಡಲು ಆಸಿಫ್ ಕಬಕ ದುವಾ ಮಾಡಲು 1000 rupees ಆದಮ್ ಸೇಡಿಯಾಪು ದುವಾ ಮಾಡಲು ಹೇಳಿದ್ದಾರೆ. ಮರಣ ಹೊಂದಿದವರಿಗೆ ದುವಾ ಮಾಡಲು 500 rupees ಮೊಹಮ್ಮದ್ ದುವಾ ಮಾಡಲು 111 ದುವಾ ಮಾಡಲು ಹೆಸರು ಬೇಡ 100 rupees ಇವರೆಲ್ಲರಿಗೂ ಕೂಡ ಹೆಸರು ಬೇಡ 2 ಮಹಿಳೆಯರು ದುವಾ ಮಾಡಲು ಹೇಳಿದ್ದಾರೆ. ಇದುವರೆಗೆ ನಮಗೆ ನೇತೃತ್ವ ನೀಡಿದಂತಹ ಜಾಫರ್ ಸ್ವಾದಿಕ್ ತಂಗಳ್ರವರಿಗೆ ನಮ್ಮ ಆಡಳಿತ ಸಮಿತಿ ವತಿಯಿಂದ ತಂಗಳ್ರವರಿಗೆ ನಮ್ಮ ಜಮಾಅತ್ನ ಅಧ್ಯಕ್ಷರಾದ ಎಂ ಬಿ ನಜೀರ್ ಮಠರವರು ಇದೀಗ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡಲಿದ್ದಾರೆ. ಎನ್ ಬಿ ನಜೀರ್ ಮಠರವರು ಸೈಯದ್ರವರನ್ನು ಸನ್ಮಾನ ಮಾಡಲಿಕ್ಕಾಗಿ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಎಲ್ಲರೂ ಬಂದಿಟ್ಟು ತಂಗಲೆ ಕೈ ಮುಸಾಫ ಹತಾಕಣು. ಎಲ್ಲರೂ ಎದುರು ಬಂದ ತಂಗಲೆ ಕೈ ಮುಸಾಫ ಹತಾಕಣು. ಎಲ್ಲರೂ ತೆರಗು ಪೋಯಿಟ್ಟು ದುವಾ ಕೈ ಮುಸಾಫ ಹತಾಕಣು. ತಂಗಲೆ
എല്ലാവരും സമാധാനത്തോടു കൂടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അഗേട്ടെ പർത്തുല്ലങ്ങ എല്ലാവരും ഉൽഗ പറഞ്ഞു ഇപ്പ ദുആ തുടങ്ങട് ആരും പർത്തു നിക്കോതിറ ഗേട്ടെ പർത്തുന്നങ്ങ എല്ലാവരും ഉൽഗ പറഞ്ഞു മന്ത്രിച്ചതായ തേന് നമ്മുടെ സദസ്സിലുണ്ട് അതുകൊണ്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു സംഖ്യ വാങ്ങി കൊണ്ടുപോവുക അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ തങ്ങളുടെ സാരവത്തായ ഉപദേശവും ഭക്തിനിർഭരമായ പ്രാർത്ഥനയും നടക്കാനുണ്ട് എല്ലാവരും സദസ്സിൽ പോയിരിക്കുക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم പ്രിയമുള്ളവരെ, കേരളക്കരയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ പണ്ഡിതന്മാരെ ഓർത്തിനൊക്കെ കൊണ്ട് അക്ഷര സുമംഗലെ കൊണ്ട് അത്ഭുതം തീർത്ത ജനഹൃദയ സിംഹാസനം കൈയടക്കിയ കർണാടകത്തിലും കേരളത്തിലും ഏറ്റവും സമർത്ഥനായ പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ജാഫർ സ്വാദിക് തങ്ങൾ കുമ്പോൾ ഇവർ നമ്മെ അഭിമുഖിച്ചുകൊണ്ട് ഒരൽപ്പം സംസാരിക്കുന്നു. തങ്ങളോട് ഒരു വിനീതമായി അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ കോടതി ഇവിടുത്തെ കോളേജുകളിലേക്ക് സ്കാർപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. അതിന് വേണ്ടി തങ്ങളവർക്ക് പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതേ പർവ ആദിത്യവാരുന്നു കൂട്ടിൽ ദർഗാ ഷെരീഫ് ഉറൂസ് കാര്യക്രമവും നടയലിതെ ഇല്ലി നെറിദിത്ത എല്ലവരന്നു കൂട അല്ലിഗെ ആഹ്വാനിസ്തായിദ്ദേവെ. 11 ഗണ്ടകെ ശരിയാക്കി കൂട്ടിൽ ദർഗാ സിയാറത്തിന് നടയലിതെ. തങ്ങളുടെ വര ഹിത ഉപദേശത നന്തര ഇല്ലി ജേനു തുപ്പക ഇത് തങ്ങളുടെ വര ദിവ്യ ഹസ്തദിന്ദ നീവു സ്വീകരിച്ചു കേളിക്കൊള്ളത്തായിദ്ദേവെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألا بذكر الله تطمئن القلوب. صدق الله صدق الله مولانا العظيم. പരിശുദ്ധമായ ജലാലിയ റത്തീബിന്റെ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ ഇഖ്ലാസോടുകൂടി ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ സമയം അള്ളാഹുലേക്ക് മനസ്സിനെ മുൻനിർത്തിക്കൊണ്ട് ദിക്റു ചൊല്ലിയവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ആത്മീയമായ ചൈതന്യം നേടിയ മനസ്സോടുകൂടി സംശുദ്ധമായ ഹൃദയത്തോടുകൂടിയാണ് നമ്മളിരിക്കുന്നത്. കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് കൂടെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയിട്ടുണ്ട്, തഹ്ലീലുകൾ ചൊല്ലി, മറ്റുള്ള ദിക്റുകളും സ്വലാത്തുകളും സലാമുകളും എല്ലാം ചൊല്ലിക്കൊണ്ട് വളരെയധികം ചൈതന്യം നേടിയെടുത്തുകൊണ്ട് ജലാലിയ റാത്തീബിന്റെ മജ്ലിസിലെ പ്രധാനപ്പെട്ട ദുആയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നത്.
ഇവിടെ പലരും പല നിലക്കുള്ള സങ്കടങ്ങളും വിഷമങ്ങളും അറിയിച്ചിട്ടുണ്ട്, പ്രത്യേകം ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള, നമ്മെ വേദനിപ്പിക്കുന്ന പല വിധികളും ഇവിടുത്തെ കോടതികളിൽ നിന്ന് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇവിടെ നമ്മുടെ സത്യവിശ്വാസത്തിൻ്റെ നേരത്തിന് അതിൻ്റെ സംരക്ഷണത്തിൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന പല ഭീഷണികളും എതിർപ്പുകളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഹൃദയമൊരുക്കി ദുആ ചെയ്യുക എന്നല്ലാതെ വേറെ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക്, വിധികർത്താക്കൾക്ക് അള്ളാഹു സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. ഈ സമുദായത്തോട് സ്നേഹവും കാരുണ്യവും ദയയും അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുമാറാകട്ടെ. അത്രമാത്രം വേദനാജനകമായ, ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദവും സമാധാനവുമെല്ലാം പരിശുദ്ധ ഇസ്ലാം അതാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് സമാധാനം. ഒരിക്കലും അക്രമത്തിൻ്റെയോ അരാജകത്വത്തിൻ്റെയോ വഴിയിലേക്ക് ഇസ്ലാം ക്ഷണിക്കുന്നില്ല. സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും സൗഹാർദ്ദത്തിലേക്കും ക്ഷണിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ദീൻ ഇസ്ലാമിനെ പല വിധത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഗൂഢമായ പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ തുടങ്ങി ജാഗരൂകരായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടവും എല്ലാം നമ്മിലേക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദിക്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്, അത് ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരുന്നതാണ്. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ലോകം മുഴുവനും സംഘർഷങ്ങളാണ്. ഒരു വലിയൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ലോകത്ത് നിലനിൽക്കുന്നു. ഏത് രാഷ്ട്രത്തിലാണെങ്കിലും പ്രശ്നങ്ങളും സംഘർഷങ്ങളും അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദീൻ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്. സംഘർഷങ്ങൾക്ക് അറുതി ഉണ്ടാകണമെങ്കിൽ, സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ, ശാന്തി കിട്ടണമെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയം അള്ളാഹുവിലേക്ക് എടുക്കേണ്ടതുണ്ട്. ദിക്റിലൂടെ, നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ, നന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എടുക്കുവാനും നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ട് ഹൃദയങ്ങൾക്ക് മാത്രമാണ് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആ നിലക്ക് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി ജീവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു പല നിലക്കുള്ള കഴിവുകളും നൽകി, അവർക്ക് സമാധാനവും ശാന്തിയും നൽകി. ഈ ലോകത്ത് അവർ ഉന്നതമായ പദവിയിലേക്ക് എത്തി. അള്ളാഹുവിൻ്റെ അടുത്തും അവർ ഉന്നതമായ പദവിയിലാണ്. അതാണ് ദിക്റിന്റെ മഹത്വം എന്ന് പറയുന്നത്. ജലാലിയ റാത്തീബ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി വലിയ മഹത്വമുള്ളൊരു റാത്തീബാണ്. നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനും നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരുവാനും ആത്മീയമായ ചൈതന്യം നേടിയെടുക്കുവാനും ഉതകുന്ന മഹത്തായ ജലാലിയ റാത്തീബ് 15 വർഷം പിന്നിടുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ 15 വർഷം കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും വാർഷികം നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അത് വലിയ ഒരു ചൈതന്യമുള്ള
അള്ളാഹുവിൻ്റെ മഹത്തായ ദിക്റുകളാണ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തി വടക്കം നമ്മൾ അതിൽ ചൊല്ലിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ധാരാളം സലാത്തുകൾ ചൊല്ലി അർപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഹൗദി ഹദിയ ചെയ്യുകയാണ് ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ദിക്റിൻ്റെ മജ്ലിസുകളിലൂടെയും മറ്റുള്ള ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ സാധിക്കണം. കാരണം പരീക്ഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരമാണ്. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ മനസ്സുകൾ ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നമ്മുടെ യങ് മെൻസിൻ്റെ പ്രവർത്തകന്മാരും മറ്റു സംഘടനയുടെ പ്രവർത്തകന്മാരുമൊക്കെ വളരെ സജീവമായിട്ടാണ് ഇതിനു വേണ്ടിയൊക്കെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ശ്രമഫലമായിക്കൊണ്ടും നാട്ടുകാരുടെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ടും ഇവിടെ നല്ല നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സംഘടനകൾ നടത്തുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാണ്. കുറേയേറെ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ സാധിച്ചു. അവർക്ക് സ്വർണവും മറ്റുള്ള സഹായങ്ങളും സംഭാവനകളും ഒക്കെ നൽകി നമ്മുടെ ഈ സംഘടന സഹായിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും നല്ല നിലക്ക് സഹായിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടി ഇവിടെ ദുആ ചെയ്യും. പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. പരിശുദ്ധമായ റജബ് കഴിഞ്ഞുപോയി. ശഅബാൻ പകുതിയോളമായി. ഇനിയത് കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. പിന്നീട് പരിശുദ്ധ റമദാൻ കടന്നു വരുന്നു. അതും പെട്ടെന്ന് കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായി ഇബാദത്തുകൾ ഒഴുകിയിരിക്കേണ്ട സമയങ്ങളും നിമിഷങ്ങളുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും കൂടുതൽ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ അർപ്പിച്ചുകൊണ്ട് കൂടുതൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ മാസങ്ങളെ, വിശേഷ പരിശുദ്ധ റമദാനിലൊക്കെ ദാനധർമ്മങ്ങളൊക്കെ കൂടുതലായി നൽകിക്കൊണ്ട് പാവങ്ങളെ സഹായിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടും നമ്മൾ ജീവിക്കുവാൻ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ ചൊല്ലുക. തങ്ങളോട് ഈ അടുത്ത പ്രദേശമായ ജോഗിപൊട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ജി എം കുഞ്ഞി എന്നാളുടെ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞി മരണപ്പെട്ടിരിക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിരിക്കുന്നു. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى ال سيدنا مولانا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنعل به القدوه وتنفرج به القرب وتقضى به الغائج وتنال به الرغائب وحسن الخواتم ويستصل امام بوجهه الكريم وعلى اله وصحبه في كل لمحة من نفس بعدد كل معلوم لك اللهم وصل مثل ثواب ما قرأنا وهذه يدية وصلاة ورحمة نازلة وبركة شاملة منا إلى حضرت روح نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم ثم إلى أرواح أبائه وإخوانه من الأنبياء والمرسلين ثم إلى حضرات الصحاب البدريين والأحدين والخندقين والأنينين وسائر الصحابة والغرابة كلهم أجمعين ثم إلى حضرت ويقطب الأخطاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ ثم إلى حضرت ويسلطان العارفين
الشيخ احمد الكبير الرفاعي قدس الله سره العزيز ثم الى حضره سلطان الهند خواجه معين الدين چشتی لجمیری قدس الله سره العزيز ثم الى حضره روح جدي وقرة عيني السيد محمد بابنگوئی الحیدروسی قدس الله سره العزيز ثم الى حضره روح ابي وسيدي السيد فضل بوكوئی الحیدروسی قدس الله سره العزيز ثم الى حضرات جميع اولياء الله تعالى من مشارق الارض ومغاربها ثم الى حضرات جميع مشايخنا في الطرائق كلهم اجمعين اللهم ارحم يا ربي عربتهم وانس وحشتهم وامن روحتهم ونبر معلتهم ورفع درجتهم يا رب العالمين اللهم اجمع بيننا وبينهم في جناتك جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم بحقهم وبجاههم يسر مسيرنا وسهل أمورنا وقضي حاجاتنا واشف أمراضنا يا شافي الأمراض اللهم افتح لنا أبواب الخير أبواب البركة أبواب السلامة أبواب العافية في الدين والدنيا والآخرة إنك على كل شيء قدير റഹ്മാനായ റബ്ബി പാപികളും ദോഷികളുമായ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും ഈ മജ്ലിസിന്റെ കാരണമായി പുറത്തു തരണം. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നിന്റെ പൊരുത്തത്തിലാക്കണയല്ലോ. നിന്റെ ദാക്കിരിയങ്ങളിലും ഷാക്കിരിയങ്ങളിലും ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈ മജ്ലിസിൽ ഞങ്ങൾ ചില സ്വലാത്തുകൾ സ്വലാമുകൾ പരിശുദ്ധ റൗദയിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഈ മജ്ലിസിലേക്ക് നൽകണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നൽകണേ അല്ലാ. അവിടുത്തേക്ക് ധാരാളമായി സ്വലാത്ത് ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണം റഹ്മാനെ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഈ മജ്ലിസിലേക്ക് വേണ്ടി ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ സഹായിച്ചവർ സഹകരിച്ചവർ അവർക്കെല്ലാം നീ ഖൈർന നൽകണേ അല്ലാ. ഇരുലോകത്തും അതിന് തക്കതായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഇവിടത്തേക്ക് നൽകിയ മുഴുവൻ സംഭാവനകളെയും ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യങ് മൻസിൻ്റെ സംഘടനയുടെ പ്രവർത്തകന്മാരും മറ്റു സംഘടനകളുടെ പ്രവർത്തകന്മാരും അത് ബഹുമാന്യരായ ജമാഅത്ത് കമ്മിറ്റി അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകന്മാർക്കെല്ലാം നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. സ്വാലിഹായ അവരിൽ നിന്നും നീ ഇതിനെ സ്വീകരിക്കണേ അല്ലാ. ഈ നാടിന് വേണ്ടിയും നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ സംഘടനകൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എന്തെല്ലാം ഉദ്ദേശങ്ങളുമായി ഈ മജ്ലിസിലേക്ക് വന്നവരുണ്ടോ ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞവരുണ്ടോ ആ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എന്തെല്ലാം രോഗങ്ങളുമായി മജ്ലിസിലേക്ക് വന്നവരുണ്ടോ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ ആ രോഗങ്ങൾക്ക് നീ ഷിഫ നൽകണം റഹ്മാനെ. ബഹുമാന്യനായ ഞങ്ങളുടെ യൂസഫ് സയ്യിദ് ഉസ്താദുകളുടെ അസുഖം എത്രയും പെട്ടെന്ന് പരിപൂർണ ഷിഫയിലാക്കി കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഉസ്താദ് അവർക്കുള്ള അസുഖവും നീ ഷിഫയാക്കി കൊടുക്കണം റഹ്മാനെ. ഈ വേദിയിലും ഈ മജ്ലിസിലും എത്രയോ ഉസ്താദുമാരുണ്ട്, മുഅല്ലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ, അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണം റഹ്മാനെ. അവിടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കും ആ ഉസ്താദുമാർക്കും പരിശുദ്ധമായ ദീനിൻ്റെ ഖിദ്മത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മുറവിട്ട് കിടക്കുന്നവർ അവരുടെയൊക്കെ കബറിടങ്ങൾ നീ സ്വർഗീയമാക്കണം റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പലരും ഇവിടെ രോഗികളായവർ പലരും ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട് റഹ്മാനായ റബ്ബേ.
മാരകമായ ഹൃദ്രോഗവും എയ്ഡ്സും ക്യാൻസറും കിഡ്നിയുടെ അസുഖവും പ്രമേഹവും തുടങ്ങി പല രോഗങ്ങളൊക്കെ കൊണ്ട് വിഷമിക്കുന്നു. ഈ മജ്ലിസിന്റെ കാരണമായി നീ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ടും മാരകമായ വൈറസുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാം നീ കാത്തു രക്ഷിക്കണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ജീവിക്കുന്ന കാലം വരെയും ഞങ്ങളുടെ അവയവങ്ങൾക്ക് പരിപൂർണമായ ആരോഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. നിനക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള ആരോഗ്യം നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി പലരും സഹായിച്ചവരുണ്ട്. നമ്മുടെ ഗൾഫുകളിലുള്ള സഹോദരന്മാർ സഹായിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ ജോലികളിലും കച്ചവടങ്ങളും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഏർപ്പാടുകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ജലാലിയ റാത്തീവിൻ്റെ മജ്ലിസിൽ സംബന്ധിച്ചതിൻ്റെ കാരണമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കണം റഹ്മാനെ. ഈമാൻ പരിപൂർണമാക്കി തരണേ അല്ലാ. ഹിദായത്തിൻ്റെ വെളിച്ചം നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈ ജലാലിയ റാത്തീവിൻ്റെ മജ്ലിസിൻ്റെ കാരണമായി ഈ നാടിനെ നീ ബർക്കത്തിലാക്കണം റഹ്മാനെ. ഐശ്വര്യത്തിലാക്കണേ അല്ലാ. എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകളെ തൊട്ടെല്ലാം ഈ നാടിനെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹനീയമായ പാരമ്പര്യം പരിശുദ്ധ ദീനിൻ്റെ ചൈതന്യവും ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളുടെ നാടുകളെല്ലാം നീ നിലനിർത്തി തരണേ അല്ലാ. ഈ പരിശുദ്ധമായ മജ്ലിസിൽ വന്ന് ദിക്ര് ചൊല്ലിയ ഈ മജ്ലിസിലേക്ക് സംഭാവന നൽകിയ നല്ലവരായ സഹോദരികൾ നമ്മുടെ ഉസ്താദുമാർക്കും മുതഅല്ലിമീങ്ങൾക്കും ഭക്ഷണം നൽകുന്ന നല്ലവരായ ഉമ്മപെങ്ങന്മാർ അവരുടെ രോഗങ്ങളെ നീ ശിഫ നൽകണം റഹ്മാനെ. ആ ഉമ്മപെങ്ങന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നീ സമാധാനവും ശാന്തിയും നൽകണം റഹ്മാനെ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണം റഹ്മാനെ. ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. ഭാര്യഭർത്താക്കന്മാരെ സ്നേഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. മാതാപിതാക്കളെയും ജ്യേഷ്ഠാനുജന്മാരെയും എല്ലാം സ്നേഹത്തിലാക്കണം റഹ്മാനെ. വീട്ടിലും കുടുംബത്തിലും നാട്ടിലുമെല്ലാം സ്നേഹവും സമാധാനവും സന്തോഷവും സൗഹാർദ്ദവും നിലനിർത്തണേ അല്ലാ. ഈ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് ഞങ്ങളോട് സ്നേഹവും ദയയും കാരുണ്യവും നീ നൽകണം റഹ്മാനെ. അക്രമങ്ങളില്ലാത്ത സംഘർഷങ്ങളില്ലാത്ത നാടാക്കി മാറ്റിത്തരണേ അല്ലാ. സമാധാനത്തിൻ്റെ അന്തരീക്ഷം എല്ലായിടത്തും നീ നിലനിർത്തണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എത്രയോ ആളുകൾ കടങ്ങളിൽ പെട്ടുപോയവർ സലാമത്ത് നൽകണേ അല്ലാ. പരിശുദ്ധമായ ജലാലിയ റാത്തീവ് ചൊല്ലിയതിൻ്റെ കാരണമായി ഞങ്ങളുടെ മക്കൾക്കെല്ലാം നല്ല ഹൈറായ നിലക്കുള്ള ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഹൈറായ നിലക്കുള്ള ഭർത്താക്കന്മാരെ എത്തിച്ചു തരണം റഹ്മാനെ. മക്കളില്ലാത്തവരെ ദമ്പതികൾക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. വീടുകളില്ലാത്തവർക്ക് വീടുകൾ കൊണ്ടനുഗ്രഹിക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊണ്ടനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളിൽ പരിപൂർണമായ ഇഖ്ലാസ് പ്രദാനം ചെയ്യണേ അല്ലാ. പിശാചിൻ്റെ സ്വർണ്ണത്തൊട്ട് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നിന്റെ ദാക്കിരിയങ്ങളിലും ശാക്കിരിയങ്ങളിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ദീനിനോട് നേതൃത്വം നൽകുന്ന സയ്യിദന്മാർക്കും ഉസ്താദുമാർക്കും ദീർഘായുസ്സും ആഫിയത്തും അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ മജ്ലിസിൻ്റെ ചീരണിക്ക് വേണ്ടി ഇറച്ചിയും അരികളും നൽകിയവരുണ്ട്. നല്ല നല്ല സംഭാവനകൾ ഈ മജ്ലിസിലേക്ക് നൽകിയവരുണ്ട്. എല്ലാം ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഇരുലോകത്തും ഞങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന നല്ല മക്കളാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ റമദാൻ കടന്നു വരികയാണ്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. മരിക്കുന്ന അവസരത്തിൽ പരിപൂർണമായ ഈമാൻ കൊണ്ട് ധന്യമാക്കണേ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അവസാനമായി സ്വർഗീയ ലോകത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സജ്ജനങ്ങളോടൊപ്പം ജന്നാത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും പരിശുദ്ധിയിലാക്കണേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും പരിപൂർണമായും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم صل على جميع سليم ഉള്ളവരെ തബറുക്ക് ഭക്ഷണം നൽകുകയാണ്. ആയതുകൊണ്ട് കമ്പൗണ്ടിന്റെ പുറത്തുള്ളവർ എല്ലാവരും അകത്ത് വന്നുകൊണ്ട് തബറുക്ക് വാങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. സീരണി എടുക്കടങ്ങ ഗേറ്റ് പർത്തിന്തങ്ങ എല്ലാവരും ഉൾകവർണു പർത്തിന്തങ്ങ ആറും പർത്ത് നിക്കാണ്ട് ഉൽഗ വന്നിട്ട് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയെന്തെങ്കിൽ തബറുക്കു സ്വീച്ച് ഓഫ്. ഫസ്റ്റ് ചെറിയ ചെറിയ മക്കൾക്ക് കൊടുക്കണോ? മക്ക ഫസ്റ്റിൽ നിൽക്കണോ? വെല്യങ്ങളെല്ലാം പിറകു വരും.